കാൻ ഷോർട്ട് ഫിലിമിൽ മികച്ച സംവിധായികയ്ക്കുള്ള പുരസ്കാരം മലയാളിയായ ലക്ഷ്മി പുഷ്പയ്ക്ക്. കൊമ്പൽ എന്ന ലക്ഷ്മിയുടെ സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 90 രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളിൽ നിന്നാണ് പുരസ്കാരം നിർണയിച്ചത്. ലക്ഷ്മി പുഷ്പ ടെലിഫോൺ ലൈനിൽ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ നമ്മുടെ കൂടെയുണ്ട്. ലക്ഷ്മി, കൊമ്പലിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ പുരസ്കാരമല്ല, നിരവധി പുരസ്കാരങ്ങളിലൂടെ കടന്നു വന്നതാണ്. ഇന്ത്യയിൽ നിന്ന് കാനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് ചിത്രങ്ങളിൽ ഒന്നാണ്. ഒടുവിൽ മികച്ച വനിതാ സംവിധായികയ്ക്കുള്ള നേട്ടവും തേടിയെത്തിയിരിക്കുകയാണ്. എന്താണ് ലക്ഷ്മി സന്തോഷം? സന്തോഷം, വളരെ സന്തോഷം. ഈ ലക്ഷ്മി, അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ലക്ഷ്മി പറയുകയുണ്ടായി, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വിജയിച്ച ചിത്രങ്ങൾ തമ്മിൽ വീണ്ടും ഒരു മത്സരം കൂടി ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇനിയുള്ള ഈ ചിത്രത്തിന്റെ ഒരു പോക്ക് എങ്ങോട്ടായിരിക്കും, ഏത് ദിശയിലേക്കായിരിക്കും? ഇനി ഈ എല്ലാ മാസങ്ങളും നടക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്ന വിന്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാ വിന്നേഴ്സും കൂടെ അവസാനം ഒരു ഫെസ്റ്റിവലുണ്ട്, അതിലേക്ക് മത്സരിക്കും എന്നാണ് അവർ പറയുന്ന വിവരത്തിൽ നിന്ന് ലഭിക്കുന്നത്. അത് എപ്പോഴായിരിക്കും എന്നുള്ള തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഈ വർഷം തന്നെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഈ വർഷം തന്നെ ഈ 2021 അവര് ഡിസംബർ കഴിയുമ്പോഴായിരിക്കും ഇത് സംഘടിപ്പിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇന്ന് വിജയിച്ചു ഈ മാസത്തെ ഈ ഒരു പ്രതിമാസ ഇതില് ബെസ്റ്റ് ഫീമെയിൽ ഡയറക്ടർ ഷോർട്ട് ഫിലിമിലെ അവാർഡാണ് ഇപ്പൊ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സിനിമയ്ക്ക് കൊമ്പലിന്. തീർച്ചയായും ആ സന്തോഷം വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഇനി പറയാൻ കഴിയില്ല എന്ന് അറിയാം, എങ്കിലും കൊമ്പലിനെ കുറിച്ച് കൂടി രണ്ടു വരി പറയാമോ? കൊമ്പൽ ഞങ്ങളുടെ എല്ലാവരുടെയും സിനിമയാണ്, ഇവിടെയുള്ള എല്ലാവരുടെയും സിനിമയാണ്, ഓരോ സ്ത്രീയുടെയും സിനിമയാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും കണ്ട് സിനിമ മനസ്സിലാക്കുക എന്നുള്ളതാണ്, പറയാൻ വാക്കുകളില്ല. തീർച്ചയായും കൊമ്പൽ മലയാളികൾക്ക് അഭിമാനമായി കാനിൽ ഇപ്പോൾ മികച്ച വനിതാ സംവിധായികയ്ക്കുള്ള അവാർഡ് പോലും നേടിത്തന്നിരിക്കുകയാണ്. ലക്ഷ്മി സന്തോഷത്തിലാണെന്നറിയാം. എല്ലാ കൂടെ വർക്ക് ചെയ്ത എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ആ മത്സരത്തിൽ കൂടി പങ്കെടുത്ത വിജയിച്ച കേരളത്തിനും ഇന്ത്യക്കും അഭിമാനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി ലക്ഷ്മി പ്രതികരിച്ചതിന്. നന്ദി, താങ്ക് യു.